ആയുർവേദത്തിന്റെ ഈറ്റിലമെന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന കേരളത്തിൽ പത്തനംതിട്ടയിലെ പന്തളം എന്നറിയപ്പെടുന്ന ഒരു നാടുണ്ട്. ശബരിമലയിലെ അയ്യപ്പന്റെ ജന്മനാടെന്നറിയപ്പെടുന്ന ഈ പന്തളത്ത് ആയുർവേദ ചികിത്സയുടെ പെരുമ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് തുളസി തീർത്ഥം. അധ്വാനിക്കുന്ന ജനങ്ങളെ കൂടുതലായി ഏറെ അലട്ടുന്ന നടുവേദന അടക്കം തീരാ ദുരിതങ്ങൾക്ക് ആശ്വാസം തേടി തുളസി തീർത്ഥം ആയുർവേദ കേന്ദ്രത്തിൽ നിരവധി പേരാണ് എത്തുന്നത്. നടുവേദനയിൽ നിന്ന് എന്നേക്കുമായുള്ള ഒരു മോചനവുമായിട്ടാണ് ഇവർ തിരികെ പോകുന്നത്. ഇവിടുത്തെ ചികിത്സാ രീതികളെ പറ്റി നമുക്ക് ബാക്ക് ആൻഡ് നെക്ക് ബോൺ ചികിത്സാ സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ ജയസിംഗിനോട് തന്നെ ബാക്കി കാര്യങ്ങൾ ചോദിച്ചറിയാം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് മസിൽസ് ആണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഭാരത്തിൻ്റെ 50% കൂടുതലാണ്. അപ്പോൾ അതിന് ഒരു സ്പെഷ്യലൈസേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. അപ്പോൾ ഈ ന്യൂറോ മസ്കുലർ തെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഈ മസിൽസിനെ സംബന്ധിച്ചുള്ള രോഗങ്ങൾ ശരിയായ രീതിയിൽ ഡയഗ്നോസ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. പേര് മണിവണ്ണൻ. ഞാനൊരു സ്വന്തൂർ മധുര. ഞാനിപ്പോൾ ഖത്താറിലെ ജോലി ചെയ്യുന്നു. അവിടെ ഖത്താറിലിരിക്കുമ്പോൾ എനിക്ക് നടുവേദനയായി. നടുവേദന എന്ന് പറഞ്ഞാൽ കാലിലെ തുടങ്ങിയത് പിന്നെ നടുവേദനയായിട്ട് മാറി. ആദ്യം 2-3 ദിവസം ആർത്തോട് ട്രീറ്റ്മെൻ്റ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊഞ്ച സിവിയറായി എഴുന്നിട്ട് നടക്കാമോ ഇല്ല ഉട്ടാറോ പറ്റത്തില്ല. ആ രീതിയിൽ ഇരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് സ്പൈനിൽ ഒരു ഇഞ്ചക്ഷൻ ഇടുന്നുണ്ടോ. ആ ഇഞ്ചക്ഷൻ ഇട്ട് എപ്പിഡോറിൻ പറഞ്ഞ ഇഞ്ചക്ഷൻ. അത് ഈ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് 4-5 ദിവസം മാറിയിട്ടില്ല. സിവിയർ പെയിൻ ആയിട്ടുള്ളത് കൊണ്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതെ ഞാൻ തപ്പിയിരുന്നപ്പോൾ എന്നോട് ഫ്രണ്ട് ഈ തുളസി തീർത്ഥം പറഞ്ഞിട്ട് ഇടത്തില് പോയി ആയുർവേദിക് ട്രീറ്റ്മെൻ്റ് ഉണ്ട് അവിടെ പോയി കാണണം പറഞ്ഞു. അപ്പോൾ കോൺടാക്ട് ചെയ്തിട്ട് പിന്നെ ഡോക്ടറോട് ഞാൻ ഫോണിൽ സംസാരിച്ച് എന്നുടേ അസുഖം മൊത്തം മനസ്സിലാക്കി. പിന്നെ എന്നുടേ റിപ്പോർട്ട്സ് എല്ലാം ഞാൻ MRI റിപ്പോർട്ട്സ് എക്സ്റേസ് എല്ലാത്തെയും ഞാൻ ഇവിടെ അണിച്ച് അവർ കണ്ടിട്ട് ഓക്കെ ഇവിടെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ എത്തി. ഇവിടെ എത്തിയത് ഒരു 10-15 ദിവസം മുന്നാടി ഇവിടെ എത്തിയതാണ്. പിന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. മൊത്തം 5 ദിവസം എൻ്റെ പെയിൻ മാറിയിട്ടില്ല. അത് പറഞ്ഞിട്ട് കൊഞ്ഞുമായിട്ട് ഇവർ പറയുന്നതാണ് നാച്ചുറൽ തെറപ്പി, നാച്ചുറൽ ആയുർവേദിക് തെറപ്പി എന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ അത് അത് നെർവ്സ് കാണ തെറപ്പിയാണ്. അപ്പോൾ ഇത് തുടങ്ങി ഒരു 10 ദിവസത്തിൽ എനിക്ക് ചെറിയ നല്ല മാറ്റം കിട്ടി. ഇപ്പോൾ 15 ദിവസമായി. എന്നാൽ ഇരുത്താൻ പറ്റും, നടക്കാൻ പറ്റും. ആ രീതിയിലായിട്ട് എനിക്ക് ഇന്ന് തേഴ്സ്ഡേയോടെ ഇന്ന 4 ദിവസത്തിൽ എനിക്ക് ഡിസ്ചാർജിങ് വന്നിട്ടുണ്ട്. ഇവിടെ ആയുർവേദ ചികിത്സകളെല്ലാം ഉണ്ട്. പഞ്ചകർമ്മ ചികിത്സകൾ ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ രീതിയിൽ പഞ്ചകർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു കിഴിയോ അല്ലെങ്കിൽ കിഴിച്ചിലോ ഒക്കെ ചെയ്ത് തന്നെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, പഞ്ചകർമ്മ ചികിത്സ ശാസ്ത്രീയമായിട്ട് എല്ലാ ചികിത്സകളും ചെയ്യുന്നുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ദിനോസ് എന്നാണ്. എൻ്റെ വീട് വൈക്കം ചെമ്പിലാണ്. അപ്പോൾ ഞാൻ റെഗുലറായിട്ട് യാത്ര ചെയ്യുന്ന ഒരു ബിസിനസ്മാനാണ്. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, തിരുവനന്തപുരത്തേക്കാണ് പോകുന്നതെങ്കിൽ പന്തളം ചെല്ലുമ്പോൾ നല്ലൊരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു ക്ലിനിക്കുണ്ടെന്ന് പറഞ്ഞു. അതായത് തുളസി തീർത്ഥം എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നത് എന്താണെന്ന് പറഞ്ഞാൽ എനിക്കൊരു നീർക്കെട്ടുണ്ടായിരുന്നു. ഞാൻ അത് കാണിച്ചപ്പോഴത്തേക്ക് അവരപ്പം തന്നെ പറഞ്ഞാൽ സംഭവം നീർക്കെട്ടാണ്, ഒരു 4-5 പ്രാവശ്യം എങ്കിലും തിരുമിയതാണെന്ന് മാറുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 2 പ്രാവശ്യമാണ് ഇപ്പോൾ ചെയ്യുന്നത്. തന്നെ നല്ല റിലീഫാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വരാവുന്നതാണ്. തുളസി തീർത്ഥം എന്നാണ് എൻ്റെ പേര്. ഞാൻ എല്ലാവർക്കും ഇത് സജസ്റ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ തുളസി. തുളസി തീർത്ഥം എന്ന് പറഞ്ഞ പ്രസ്ഥാനം തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യമൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നുവെങ്കിലും വീണ്ടും ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ പ്രസ്ഥാനം തുടങ്ങുന്നതിൻ്റെ ലക്ഷ്യം ഈ സമൂഹത്തിൽ രോഗികൾ ആവാതെ രോഗികളാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഊർജ്ജസ്വലരായി നല്ല ആരോഗ്യവാന്മാരായി ഇരിക്കണമെന്നുള്ളൊരു ചിന്താഗതിയുടെ വേണ്ടിയിട്ടാണ് ഞാനിത് തുടങ്ങിയത്.